ജൽജീവൻ മിഷനിലൂടെ 3 വർഷത്തിനകം എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുക്കം നഗരസഭയിലെ കാഞ്ഞിരമുഴി ചെറുകിട ജലസേചന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മിക്ക കുടിവെള്ള പദ്ധതികളുടെയും അവസ്ഥ പരിതാപകരമാണെന്നും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ 3 വർഷത്തിനകം എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധജലമെത്തിക്കുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുക്കം നഗരസഭയിലെ കാഞ്ഞിരമുഴി ചെറുകിട ജലസേചന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയത്തിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പുഴകളിലും മണ്ണും മണൽത്തിട്ടകളും രൂപപ്പെട്ടതായും ഇവ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ ആസൂത്രണം ചെയ്യാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ ആറിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ നദികളിലും മണലും എക്കലും ചെളിയും എല്ലാം കുമിഞ്ഞുകൂടി കിടക്കുക. നമുക്കിത് മാറ്റിയേ പറ്റൂ. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തും ജനങ്ങളും കുടുംബശ്രീയും നമ്മളെല്ലാം രംഗത്ത് ഇറങ്ങേണ്ടി വരും. കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അതിജീവിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കും. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആലോചനയിലാണ്. നമ്മുടെ നദികളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും പഠിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലെ ഉദ്യോഗസ്ഥന്മാരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സിന് ചുമതല കൊടുത്ത് ആ പഠനം നടന്നു വരികയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും നൂതന പദ്ധതികളും സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തിയാലേ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജലസേചനം വിപുലപ്പെടുത്തുകയും കാർഷിക മേഖലയെ എല്ലാ തരത്തിലും സഹായിക്കുകയുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. തരിശു കിടക്കുന്ന ഭൂമികളെല്ലാം കഴിയുന്നത്ര കൃഷിക്ക് ഉപയുക്തമാക്കാനുള്ള ശ്രമങ്ങൾ, ജലസേചനം കുറച്ചും കൂടി വിപുലീകരിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചിന്തകൾ, അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾക്ക് കാർഷിക മേഖലയിലേക്ക് ആഭിമുഖ്യം ഉണ്ടാകാൻ കഴിയുന്ന നൂതനമായ പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നതിൽ ഒട്ടേറെ നല്ല കർമ്മ പദ്ധതികളാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ അടുത്തിട്ട് കുറേ കൂടി വിപുലീകരിക്കണം. കർഷകർക്ക് ന്യായമായ വില ലഭിക്കത്തക്ക, ഉൽപ്പാദന ചെലവിനനുസൃതമായി ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. അതിന് നൂതനമായ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തണം. ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി. കാഞ്ഞിരമൊഴി ഭാഗത്തെ 400 കർഷക കുടുംബങ്ങളുടെ കാർഷിക ഭൂമിയിലേക്ക് പദ്ധതിയിലൂടെ ജലസേചനം നടത്താനും കർഷകരുടെ ആദായം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് 1.5 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. നഗരസഭാ ചെയർമാൻ പി ടി ബാബു, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി, കൗൺസിലർമാരായ അനിത എ കല്യാണിക്കുട്ടി, വേണുഗോപാലൻ മാസ്റ്റർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ടി ബിനു, ടി ടി സുലൈമാൻ, ടാർസൻ ജോസ്, ഗോൾഡൻ ബഷീർ, കർഷകനായ കോട്ടോൽ രാജൻ, മൈനർ ഇറിഗേഷൻ എ പി രസ്ന, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ കെ സത്യൻ എന്നിവർ സംസാരിച്ചു. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി അജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.